എല്ലാവർക്കും സുഖമല്ലേ? നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. ലോക്ക്ഡൗൺ ഒക്കെ ആയി, എല്ലാവരും വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക. പുറത്തേക്ക് ഇറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥ. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് നേരം പോക്കിന് വേണ്ടി ഞാൻ ചെയ്ത ഒരു കാര്യം നിങ്ങളെ കൂടി കാണിക്കുവാനും അത് നിങ്ങളിലേക്ക് പങ്കുവെക്കുവാനും ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഒരു കുഞ്ഞൻ വീഡിയോ. ഓക്കെ, അതായത് നമുക്ക് മസാല കപ്പലുണ്ട്. നേരം പോക്കിന്റെ സമയത്ത് കുറച്ചുകൊണ്ടിരിക്കുകയല്ലോ, ലോക്ക്ഡൗൺ അല്ലേ. അപ്പോൾ ഈ മസാല കപ്പലിൻ്റെ ആണ് ഞാൻ ഇന്നുണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റം. അത് ഞാൻ നിങ്ങൾക്കും കൂടി തരികയാണ്. ആവശ്യമുള്ളവരൊക്കെ എടുത്തോളണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മസാല കപ്പലണ്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് 250 ഗ്രാം കപ്പലണ്ടി, കുഞ്ഞ് കപ്പലണ്ടിയില്ലേ, തൊണ്ട് കളഞ്ഞ കപ്പലണ്ടി, അതെടുത്തു. അതേപോലെ തന്നെ ഒരു 3 സ്പൂണോളം, നല്ല വലിയ സ്പൂണില്ലേ, വലിയ സ്പൂണില് 3 സ്പൂൺ മൈദപ്പൊടിയാണ് ഞാൻ എടുത്തത്. ഇത് മൈദപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ ക്രിസ്പി ആയിട്ടുള്ള ഇത് കിട്ടത്തക്ക രീതിയിലുള്ള പൊടി വേണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. എനിക്ക് മൈദപ്പൊടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ മൈദപ്പൊടിയാണ് എടുത്തത്. അതിനോടൊപ്പം തന്നെ 1 സ്പൂൺ അരിപ്പൊടിയും ചേർത്തു, അതൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടെന്ന രീതിയിലാണ്. പിന്നെ ആ പൊടിയോട് അപ്പോഴ് ഒരു പാത്രത്തിലെ ഈ 3 ടീസ്പൂൺ മൈദപ്പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി, അതിനോടൊപ്പം ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, നല്ല കളറുള്ള മുളക് പൊടിയാണ് ചേർക്കണമെങ്കിൽ അത്രയും നല്ലത്. അതായത് ആ കളർഫുള്ളായിട്ടുള്ള മുളക് പൊടി ഉണ്ടല്ലോ നമുക്ക്, അതുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, അത് പതുക്കെ പെരിഞ്ചീരകം നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടി, 1 നുള്ള് മഞ്ഞപ്പൊടി, 1 നുള്ള് കുരുമുളക് പൊടി, പിന്നെ ഒരു അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 6 ഇതള് വെളുത്തുള്ളി, അത് നന്നായിട്ട് ചതച്ചെടുത്തത്. ഇവയെല്ലാം കൂടി ഈ കപ്പലണ്ടിയും ചേർത്ത് അങ്ങ് കൂട്ട് യോജിപ്പിക്കുക. കായവും ചേർത്ത് നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം കൂടി ചേർത്ത് പൊടികളും കപ്പലണ്ടിയും എല്ലാം കൂടി ചേർത്ത് അങ്ങ് നന്നായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിക്കുമ്പോഴേക്കും വെള്ളം തളിച്ചു കൊടുത്ത് വേണം യോജിപ്പിക്കാൻ. കാരണം എന്തെന്നാൽ ഒരുപാട് വെള്ളം ത്തിലാവരുത്. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലൊക്കെ ഇത് ഇതുമേലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് ശരിക്കും അത് കുഴക്കുന്ന ആ പൊടിയിൽ ഈ കപ്പലണ്ടി കുഴക്കുന്ന അത് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ കുഴച്ച് നല്ല ആ പൊടി ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഇത്തിരി വേപ്പിലയും ചതച്ച് അതിനുള്ളിലേക്ക് ചേർക്കാം. അങ്ങനെ ചേർത്ത് കുഴച്ച് നല്ല ചെറിയ ചെറിയ ഉരുളകളായിട്ട് പൊടിയും ഇതും ചേർന്ന മിശ്രിതം നമുക്ക് പാത്രം വെച്ച് എണ്ണയൊഴിച്ചിട്ട് ആ എണ്ണ നന്നായിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വേണം ഇത് ശരിയാക്കാൻ. കാരണം എന്തെന്നാൽ ഇത് പച്ചക്കപ്പലണ്ടി അല്ലേ, അപ്പോഴും പൊടിക്കുള്ളിൽ പച്ചക്കപ്പലണ്ടി അത് അതിനുള്ളിൽ എണ്ണയിൽ കിടന്ന് വെന്ത് ആ വെന്ത കപ്പലണ്ടിയുടെ പുറത്തേക്കല്ല ഈ മസാല കൂട്ട് പിടിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് വേഗവാൻ പരുവത്തിനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വറുത്ത് കോരിയെടുക്കാം നമുക്ക്. ചെറിയ ചെറിയ ഈ കുഴച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും പൊടിയും കൂടിയുള്ള ആ ഐറ്റം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് എണ്ണ ഒന്ന് തിളച്ചു വരുമ്പോൾ ആ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല കപ്പലണ്ടി ഇത്തരത്തിൽ റെഡിയാക്കിയെടുക്കാം. എന്നിട്ട് അവസാനമുണ്ടല്ലോ, കുറച്ചധികം വേപ്പിലയും നല്ല വറ്റൽ മുളകും കൂടി 2 എണ്ണം ഇതിന്റെ പുറകെ വറുത്ത് കോരിയിടുക. അങ്ങനെ ഇട്ട് ചെയ്തെടുത്ത മസാല കപ്പലണ്ടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. ലോക്ക്ഡൌൺ ടൈമിനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ മസാല കപ്പലണ്ടി. അപ്പോൾ ഈ ഇത് തയ്യാറാക്കാൻ വളരെ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കപ്പലണ്ടിയും മുളക് പൊടി, തരിമഞ്ഞൾപ്പൊടി, ഇത്തിരി കായപ്പൊടി, പെരിഞ്ചീരകം ചേർക്കണം കേട്ടോ, പെരിഞ്ചീരകം പൊടി ചേർക്കുക.
അപ്പം ഞാൻ ഈ പറഞ്ഞ കൂട്ടെല്ലാം കൂടി ചേർത്ത് പൊടിയും കപ്പലണ്ടിയൊക്കെ കൂടി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട്, നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി മുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുക്കാം, അല്ലെ എരിവ് കുറവ് മതിയെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ച് ചേർത്താൽ മതി. ആ മുളക് പൊടി നല്ല കളർഫുൾ ആയിട്ടുള്ള മുളക് പൊടി ഉണ്ടല്ലോ, നമ്മുടെ കാശ്മീരി ചില്ലി ഇല്ലേ, അതാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഇതിനേക്കാൾ നല്ല റെഡിഷ് ആയിട്ടിരിക്കും വറുത്ത് കോരി കഴിയുമ്പോഴേക്കും, അപ്പോൾ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗി വരും. അപ്പോൾ എൻ്റെ പക്കൽ കാശ്മീരി ചില്ലി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ സാധാ മുളക് പൊടി ചേർത്തുണ്ടാക്കിയ ഐറ്റം ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഐറ്റമാണിത്, എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കണേ. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.